നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇതിനകത്ത് നോക്കുമ്പോൾ അടുത്ത് അവിടെ വരെ സ്വിച്ചിരിക്കുന്നു, ഇവിടെ സ്വിച്ചിരിക്കുന്നു, അവിടെ ലിവർ പോലെ ഇരിക്കുന്നു, എന്തെങ്കിലും ചെയ്തിട്ടാണോ വണ്ടി എടുക്കേണ്ടത്? ഒന്നും നമുക്ക് ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെ നമ്മൾ എന്തെങ്കിലും ചെയ്തോ ഇല്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കാൻ പഠിക്കേണ്ടത്, എങ്ങനെ എടുത്താൽ നമുക്കൊരു വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഒരു മാനുവേൽ വണ്ടി എങ്ങനെയാണ് കറക്റ്റായിട്ട് കയറിയിരിക്കേണ്ടത്, എങ്ങനെയാണ് ആ വാഹനം എടുക്കേണ്ടത്, എങ്ങനെയാണ് ഓടിക്കാൻ തുടങ്ങേണ്ടതിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു, കാരണം ഞങ്ങളുടെ വീട്ടിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടി എങ്ങനെയാണ് കറക്റ്റായിട്ട് കയറിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാത്തത് മൂലം ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുകയാണ്. നിങ്ങൾക്കും ഒരു ഓട്ടോമാറ്റിക് വണ്ടി എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. കൂടാതെ ഇനിയും ഒരു ഓട്ടോമാറ്റിക് വണ്ടി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ആരെങ്കിലും കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ ലിങ്ക് ആയിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിന്നാൽ നിങ്ങൾക്കും എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുക എന്നതിനെപ്പറ്റി നിങ്ങൾക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മളൊരു വാഹനത്തിൽ ആദ്യം കയറി എന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഓട്ടോമാറ്റിക് വണ്ടിയാലും മാനുവൽ വണ്ടിയാലും, ഇപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ട്, ഒരു ബ്രേക്കും ഉണ്ട്, ഒരു ആക്സിലറേറ്ററും ഉണ്ട്, ക്ലച്ച് ഇല്ല. അപ്പൊ ഇതിനകത്തിലും എന്താണ് നമ്മൾ ആദ്യം കയറുമ്പോൾ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ വാഹനത്തിന്റെ സീറ്റിൽ കയറി വന്നതിന് ശേഷം ബ്രേക്കിൽ കാല് വെക്കുക. ഈ ബ്രേക്കിൽ കാല് വെക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പൊക്കിയല്ല വെക്കുന്നത്, ബ്രേക്കിന്റെ കാൽ വെക്കുന്നത് നമ്മൾ കാലിന്റെ ഉപ്പൂറ്റി താഴെ വെച്ചോണ്ട് ഈ ഒരു രീതിയിൽ ബ്രേക്കിൽ കാല് വെച്ചോണ്ട് എന്ത് ചെയ്യുക, സ്റ്റിയറിംഗിൽ പിടിക്കുക. സ്റ്റിയറിംഗിൽ പിടിച്ചോണ്ട് സീറ്റ് ക്ലിയർ ചെയ്യുക. അപ്പൊ ചിലർ കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കാല് വെച്ചോണ്ട് സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് ദാ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇത് കണ്ടില്ല, സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് താഴോട്ട് പോയെന്ന് പറഞ്ഞാലും സീറ്റ് നമുക്ക് എത്തും. പക്ഷെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കാലെത്തണമെന്നില്ല. അതുപോലെ തന്നെ ചില എന്ത് ചെയ്യും, ഈ ബ്രേക്ക് കാല് വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടും, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യും. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിയറിംഗുമായിട്ട് നമുക്ക് എന്തല്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് എന്ന് പറയുന്നത്, ബ്രേക്കിൽ കാല് വെച്ചു സ്റ്റിയറിംഗിൽ പിടിച്ച് നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് എത്ര നേരം വേണേലും നമുക്ക് കംഫർട്ടബിളായിട്ട് ആ സീറ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണേലും വണ്ടി ഇരുന്ന് ഓടിക്കാം. അപ്പൊ അതുപോലെ തന്നെ നമ്മളിവിടെ ചാരുണ്ട്, ഇത് കണ്ടില്ലേ, ഈ ചാര് നമുക്ക് ക്ലിയർ ആക്കി വെക്കാം. ചിലർ എന്ത് ചെയ്യും, ചാരി ഇരുന്ന് ഓടിക്കും, ചിലർ കയറി നേരെ ഇരുന്ന് നേരെ ആക്കിയിട്ട് ഇരുന്ന് ഓടിക്കത്തുള്ളൂ. നമുക്ക് സീറ്റ് കംഫർട്ടബിൾ ആക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതിനകത്ത് നോക്കി അറിയാം, നമുക്ക് ഫീച്ചേഴ്സുകൾ കുറവാണ് കണ്ടല്ലേ, ആറുണ്ട്, അതുപോലെ തന്നെ എൻ ഉണ്ട്, ഡി ഉണ്ട്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ സെലേരിയാണ്. ഇപ്പൊ ഈ ഒരു വാഹനത്തിന് താഴോട്ടുള്ള ഏതൊരു വാഹനം, അതായത് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കുറവുള്ള ഏതൊരു വാഹനം എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു വണ്ടി എടുക്കാനും പേടി കൂടാതെ തന്നെ വണ്ടി എടുക്കാനും പഠിക്കും. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഓടിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ചത് കൊണ്ട് ചെയ്തില്ല, എല്ലാ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കില്ല, കാരണം നമുക്ക് ഫീച്ചേഴ്സ് കൂടുതലുള്ള വണ്ടികളുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഓരോ വീഡിയോയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിന് താഴോട്ടുള്ള ഏതൊരു വാഹനം എന്ത് ചെയ്യാം, നമുക്കെടുക്കാം. അപ്പൊ ഇതെങ്ങനെ എടുക്കേണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ കാൽ ഇപ്പോഴും ബ്രേക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇത് ന്യൂട്രാണോ നോക്കണം, ഇത് കണ്ടില്ലേ, ഇപ്പൊ ന്യൂട്രാണ്. ഈ ന്യൂട്രായതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ചാവി ഇടുക. ചാവി ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം, ഒന്ന് തിരിച്ചു. അതായത് നമുക്ക് ഇപ്പൊ താക്കോൽ എടുത്തിട്ട് ചിലർ എന്ത് ചെയ്യും, ഈ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒറ്റ അടി അങ്ങനെ തിരിക്കും. ഈ തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാകും. പക്ഷെ എന്ത് ചെയ്യും, അങ്ങനെയല്ല നമുക്ക് ചെയ്യേണ്ടത്. മൂന്ന് തിരിയാണ്, ആദ്യം ഒരു സ്റ്റിയറിംഗിന്റെ ലോക്ക് ഉണ്ട്, അതിനുശേഷം അന്ന് നമുക്ക് ലൈറ്റ് കത്തത്തില്ല. രണ്ടാമത് ഒന്നുകൂടെ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇതിനകത്ത് മീറ്ററിനകത്ത് കുറേ ലൈറ്റുകൾ കാണും, അതിനകത്ത് കുറച്ച് ലൈറ്റുകൾ കെടും, അല്ലെങ്കിൽ പഴയ വണ്ടിയൊക്കെ ആകുമ്പം കുറച്ചൊരു സൗണ്ടുകൾ നീക്കും. അതിനുശേഷം എന്ത് ചെയ്യാവും, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവും. ഇത്രയേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെയുള്ള കാര്യം. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ബ്രേക്കിൽ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാലും എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ ഞാൻ ഓഫ് ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി, ഇത് കണ്ടില്ലേ, ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ബ്രേക്കിൽ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഈ സ്റ്റാർട്ട് ആയതിനു ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുക. ഈ മിററുകൾ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മുടെ കാൽ ഭാഗം, അതായത് ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് സീറോ വെച്ചുകൊണ്ട് ഇവിടെ 100 വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടേ, ഈ ഒരു കാൽ ഭാഗം എന്ത് ചെയ്യുക, ഈ ബോഡി കാണത്തക്ക പോലെ, അതുപോലെ തന്നെ ഇവിടുന്ന് കാൽ ഭാഗം മുക്കാൽ ഭാഗം
നമുക്ക് ബാക്കിലെ വ്യൂ കാണത്ത പോലെ വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ മേളിലും താഴെയായിട്ട് നമുക്ക് 100 സീറോ എടുത്തു കഴിഞ്ഞാല് നമ്മുടെ പകുതി എവിടെയായിരിക്കും, ഇവിടെയായിരിക്കും. ഇതുണ്ടല്ലേ, ഇതിന്റെ പകുതിയായിരിക്കും. അപ്പൊ ഇതിന്റെ പകുതി എവിടെയായിരിക്കും, ഇവിടെ ആയിരിക്കും. ഈ ഒരു രീതിയിലും അതുപോലെ തന്നെ ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എവിടെയാ, ഇവിടെയായിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ, അതായത് നമുക്ക് ആ വാഹനത്തിന്റെ ഡോറിന്റെ പിടി ഉണ്ടല്ലേ ഹാൻഡില്, അത് കാണത്തക്ക പോലെ, ആ സെന്ററിൽ നിൽക്കത്തക്ക പോലെ ആ ഒരു രീതിയിൽ വെച്ചാൽ എന്ത് ചെയ്തോളൂ, നമുക്ക് ഇരിക്കുന്ന ഇരിപ്പിന് കറക്റ്റായിട്ട് നമ്മുടെ കഴുത്ത് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ഇരുന്ന് തിരിച്ചാൽ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എങ്ങോട്ടും തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരുന്നില്ല. അതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ചരൻ ചെയ്യും, ആ ഈ ഒരു രീതിയിൽ ഇങ്ങനെ താത്ത് വെക്കും, ചരൻ ചെയ്യും, ഇങ്ങനെ പൊക്കി വെക്കും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വെക്കരുത്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഓടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കഴുത്തിന് വേദന ഉണ്ടാകും, നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വ്യൂ കിട്ടത്തില്ല, അങ്ങനെയുള്ള പ്രയാസമുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇപ്പൊ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മിററിനെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോ സാധാ ഒരു വണ്ടിയാണ്, അതായത് ബേസ് മോഡൽ വണ്ടിയാണ്. അപ്പൊ ഇത് മോഡലല്ലാത്ത വണ്ടികളുണ്ട്, ഫുൾ ഓപ്ഷൻ വണ്ടികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ മിറർ സെറ്റ് ചെയ്യുന്നതിന്റെ ആയിട്ട് തിരിക്കുന്ന സാധനമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, അതിൽ തിരിക്കാൻ വേണ്ടിയിട്ട് അത് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത്, വണ്ടി സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യത്തുള്ളൂ, അത് വർക്കാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. ചിലർ എന്ത് ചെയ്യും, അല്ലാതെ ഞാനിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കയറി ഇരുന്നിട്ട് മിററിലോട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ പിടിക്കുന്ന സമയത്ത് വരുന്നില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കും, അത് കറക്റ്റായിട്ട് ആകുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഏതൊരു വണ്ടി എന്ത് ചെയ്യാം, ഈ ഒരു രീതി ചെയ്താൽ നമുക്ക് ഏതൊരു വണ്ടിയിലും ആ ഒരു രീതി തന്നെ ക്രമത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും മിറർ ക്ലിയർ ചെയ്തു. ആ മിറർ ക്ലിയർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിനകത്ത് നോക്കുമ്പോൾ അടയിച്ച് അവിടെ ഒരു സ്വിച്ച് ഇരിക്കുന്നു, ഇവിടെ സ്വിച്ച് ഇരിക്കുന്നു, അവിടെ ലിവർ പോലെ ഇരിക്കുന്നു, എന്തെങ്കിലും ചെയ്തിട്ടാണ് വണ്ടി എടുക്കേണ്ടത്. ഒന്നും നമുക്ക് ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെ നമ്മൾ എന്തെങ്കിലും ചെയ്തു ഇല്ല. നമ്മൾ ബ്രേക്ക് ചവിട്ടി, സ്റ്റിയറിംഗെ പിടിച്ചു, സീറ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം ന്യൂട്രാണോ നോക്കി, താക്കോല് ഒന്ന് തിരിച്ചു, രണ്ട് തിരിച്ചു, മൂന്ന് തിരിച്ചു, വണ്ടി സ്റ്റാർട്ടായി. വേറെ ഒന്നും നമ്മൾ ഇവിടെ ഒന്നും ചെയ്തില്ല, വണ്ടി സ്റ്റാർട്ട്. അങ്ങനെ അത്രയും കാര്യങ്ങളുള്ളൂ. അതിനുശേഷം നമ്മൾ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യും, ആ ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട്, കാരണം നിങ്ങളിങ്ങനെ ബ്രേക്ക് ചിലരെന്ത് ചെയ്യും, ഇങ്ങനെ ബ്രേക്കിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ട്രൈ മൂഡ് ഇടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ട്രൈ മൂഡ് ഇട്ടെന്ന് പറഞ്ഞാൽ ഈ ഡി എൽ വന്നാലേ നമുക്ക് മുന്നോട്ട് വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ട്രൈ മൂഡ് ഇടാൻ നേരം എന്ത് ചെയ്യും, ബ്രേക്കിൽ നിന്ന് കാലയും, അതായത് ഇങ്ങനെ കാലയഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ട്രൈ മൂഡ് ചിലപ്പോൾ ഇതിനകത്ത് കാണിക്കും, മീറ്ററിനകത്ത് ചിലപ്പോൾ എന്ത് ചെയ്താണ്, ഇതാണല്ലേ ഈ മീറ്ററിനകത്ത് നമ്മൾ നോക്കുമ്പോൾ വണ്ണ് വീണു, ട്രൈ മൂഡ് വീണു. പക്ഷെങ്കിൽ എന്ത് ചെയ്തില്ല, നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി അനങ്ങില്ല, കാരണം നമ്മൾ ആക്സിലറേറ്ററിന്റെ ബ്രേക്ക് എന്ന് കാലം മാറുമ്പോൾ എന്ത് ചെയ്യും, അത് ന്യൂട്രലായിട്ട് കാണിക്കും. ബ്രേക്ക് കാല് വെക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും, അത് വണ്ടി മുന്നോട്ട് പോകുകയല്ല. ഇത് കണ്ടില്ലേ, ഞാൻ മുന്നോട്ട് എടുത്ത ട്രൈ മൂഡ് ഇട്ട് മുന്നോട്ട് എടുത്തപ്പോൾ എന്ത് ചെയ്തു, ആ ന്യൂട്രൽ തന്നെ എന്റെ ബ്രേക്ക് എന്ന് കാലം മാറി. ഇത് കണ്ടില്ലേ, അപ്പൊ എന്റെ അതിന്റെ അതിന് എന്ത് ചെയ്തു, ന്യൂട്രലായിട്ട് തന്നെ കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളിപ്പോ അതിന് ശേഷം ഈ ന്യൂട്രൽ ആയതിനു ശേഷം എന്ത് ചെയ്യാം, വീണ്ടും പ്രസ് ചെയ്തു, വീണ്ടും പ്രസ് ചെയ്ത് ട്രൈ മൂഡ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അതിനകത്ത് വണ്ണെന്ന് പറഞ്ഞിട്ട് കാണിക്കും, ട്രൈ മൂഡ് വീഴും. അതിനുശേഷം നമ്മൾ ബ്രേക്ക് എന്ന് കാലം മാറ്റിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടി മുന്നോട്ട് പോകും. അപ്പൊ ഈ ഒരു ട്രൈ മൂഡ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ആ കൈ നേരെ താഴോട്ട് വരിക, കൈ അതിനോട് ഹാൻഡ് ബ്രേക്ക് മാറ്റി. ചില എന്ത് ചെയ്യും, ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഉണ്ടെന്നറിയാം, പക്ഷെങ്കിൽ എന്ത് ചെയ്തില്ല, ഹാൻഡ് ബ്രേക്ക് ഇടാതെ എടുക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി പലരും എടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ ഒരു പോയിന്റ് രീതി വെച്ചാൽ നിങ്ങൾ അഥവാ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ വൈന്ന് വണ്ടി ഉരുളാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകാൻ റെഡി ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ട്രൈ മൂഡ് ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റിയാലും വണ്ടി മുന്നോട്ട് പോയാലും നമുക്ക് മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റി, ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മിററിൽ നോക്കുക. ആ മിററുകൾ നമ്മൾ നോക്കും, നമ്മളിപ്പോ റോഡിന്റെ സൈഡിലാണ് കിടക്കണത്, നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ്, നമുക്ക് ലൈസൻസ് ഇട്ടിരിക്കുന്ന സ്ഥലവും നമ്മൾ വണ്ടി ഓടിക്കുന്ന സ്ഥലവും നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലവും എല്ലാം എവിടെയായിരിക്കും, റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ലെഫ്റ്റിലോട്ട് തന്നെയല്ല വണ്ടിയും കൊണ്ട് സാധാരണ കയറുന്നത്, നമ്മൾ റോഡിലോട്ട് എങ്ങനെ കയറുന്നത്, റൈറ്റിലോട്ട് കയറുന്നത്. അപ്പൊ നമ്മൾ ഏത് മിററിൽ നോക്കണം, റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് എന്ത് ചെയ്യാം, ഇതുപോലെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി എന്ത് ചെയ്യാം, ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വണ്ടി ഇതാ ഇതുപോലെ തന്നെ മുന്നോട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു വണ്ടി കറക്റ്റായിട്ട് വണ്ടി എടുക്കുന്നത്, ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുന്നത്. ഞാൻ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ. ഗുഡ് ബൈ.